നമസ്കാരം ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഒന്നാമത്തെ ചാപ്റ്ററായ മെഡീവൽ ഇന്ത്യയുടെ മൂന്നാമത്തെ പാർട്ട് വീഡിയോ ആണ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒന്നും രണ്ടും പാർട്ട് വീഡിയോസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡാഷ് വാസ് ദ ഫ്രഞ്ച് ട്രാവലർ ഹു വിസിറ്റഡ് ഇന്ത്യ ഡ്യൂറിംഗ് ദ മുഗൾ പീരിയഡ് മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് ട്രാവലർ ആരാണ് ടവർനിയർ ആരാണ് ടവർനിയർ അടുത്ത ക്വസ്റ്റ്യൻ ഡാഷ് വാസൺ ഇംഗ്ലീഷ് മാൻ ഹു വിസിറ്റഡ് ഇന്ത്യ ഡ്യൂറിംഗ് ദ മുഗൾ പീരിയഡ് മുഗൾ പീരിയഡില്ല മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷുകാരൻ ആരായിരുന്നു ആ റാൽഫ് ഫിച്ച് ആരാണ് റാൽഫ് ഫിച്ച് അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് വാസ് ദ അറേഞ്ച്മെൻറ് അഡോപ്റ്റഡ് ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് ഡ്യൂറിംഗ് ദ മുഗൾ പീരിയഡ് അതായത് ഈ മുഗൾ കാലഘട്ടത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് ഭരണത്തിൻ്റെ സൗകര്യത്തിനായി വാട്ട് വാസ് ദ അറേഞ്ച്മെൻറ്സ് എന്തൊക്കെ ആണ് അഡോപ്റ്റ് ചെയ്തത് സ്വീകരിച്ചത് അപ്പോൾ മുഗൾ കാലഘട്ടത്തിൽ ആ ഭരണ സൗകര്യത്തിനായിട്ട് എന്തൊക്കെ അറേഞ്ച്മെൻറ്സ് ആണ് സ്വീകരിച്ചിരുന്നത് അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡർ വാസ് എഫക്റ്റീവ്ലി ഫോംഡ് ഡ്യൂറിങ് അക്ബർസ് റൈൻ ഇൻ മുഗൾ റൂൾ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡർ അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡർ എന്ന് വെച്ചാൽ ഒരു ഭരണക്രമം ഒരു ഭരണക്രമം വാസ് എഫക്റ്റീവ്ലി വളരെ കാര്യക്ഷമമായിട്ട് എഫക്റ്റീവായിട്ട് ഫോംഡ് ഫോം ചെയ്തിരുന്നു എവിടെ ഡൂറിങ് അക്ബേഴ്സ് റെയിൻ ആ എപ്പോൾ അക്ബറിൻ്റെ ഭരണകാലഘട്ടത്തിൽ എപ്പോൾ മുഗൾ റൂൾ മുഗൾ മുഗൾ കാലഘട്ടത്തിൽ അക്ബറിൻ്റെ ഭരണകാലഘട്ടത്തിൽ ഒരു ഭരണക്രമം അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡർ എഫക്റ്റീവായിട്ട് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു എഫക്റ്റീവായിട്ടെന്ന് വെച്ചാൽ വളരെ കാര്യക്ഷമമായിട്ട് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് ദ എംപറർ വാസ് ദ സോവറിൻ അതോറിറ്റി ഓഫ് ദ കൺട്രി ദ കമാൻഡർ ഇൻ ചീഫ് ദ ലോ മേക്കർ ആൻഡ് ദ സുപ്രീം ജഡ്ജ് ആ ഈ ഈ ഒരു ഭരണക്രമത്തിൽ ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡറിൽ എന്താണ് ദ എംപറർ എംപറന്ന് വെച്ചാൽ നമ്മുടെ ചക്രവർത്തി അതായത് അക്ബർ എംപറർ വാസ് ദ സോവറിൻ അതോറിറ്റി ഓഫ് ദ കൺട്രി അതായത് സോവറിൻ അതോറിറ്റി എന്ന് വെച്ചാൽ പരമാധികാരി എന്ന് നമുക്ക് ഒറ്റവാക്കി പറയാം എല്ലാ അധികാരങ്ങളുമുള്ള അതോറിറ്റി എന്ന് പറയുന്നത് സോവറിൻ അതോറിറ്റി എന്ന് വെച്ചാൽ പരമാധികാരമുള്ള കൺട്രി ഓഫ് ദ കൺട്രി രാജ്യത്തിൻ്റെ പരമാധികാരം ആർക്കായിരിക്കും ചക്രവർത്തിക്കാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ദ എംപറർ വാസ്ത സോവറൈൻ അതോറിറ്റി ഓഫ് ദ കൺട്രി എംപറർ ചക്രവർത്തിയാണ് ആ രാജ്യത്തിൻ്റെ പരമാധികാരി അതാണ് ആ ഒരു പോയിന്റിൽ നിന്ന് സോവറൈൻ അതോറിറ്റി ഓഫ് ദ കൺട്രി എന്ന് വെച്ചാൽ പരമാധികാരി രാജ്യത്തിൻ്റെ പരമാധികാരി പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത് ദ കമാൻഡർ ഇൻ ചീഫ് ആ രാജ്യത്തിൻ്റെ കമാൻഡർ ഇൻ ചീഫും ആരാണ് ആ എംപറർ അല്ലെങ്കിൽ ചക്രവർത്തിയാണ് പിന്നെ ലോ മേക്കർ ആ ലോ ലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ നിയമങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആൾ അതും ചക്രവർത്തിയാണ് അത് സുപ്രീം ജഡ്ജ് അതായത് ന്യായാധിപൻ നമ്മുടെ സുപ്രീം കോടതി ജഡ്ജാണല്ലോ അവിടെ വരണ കേസിനൊക്കെ വിധി പറയുന്ന ആൾ അവസാന വിധി അപ്പോൾ അങ്ങനെ ആ സുപ്രീം ജഡ്ജ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അവസാന അന്തിമമായിട്ട് വിധിയൊക്കെ പറയുന്ന ആൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ തീരുമാനം അന്തിമ തീരുമാനം എടുക്കുന്ന ആൾ ഇതൊക്കെ ആരാണ് ചക്രവർത്തിയാണ് അടുത്ത പോയിന്റ് ഡ്യൂറിങ് ദ മുഗൾ പീരിയഡ് മുഗൾ പീരിയഡിൽ ദർ വേർ നോ സെപ്പറേറ്റ് കോർട്സ് ഫോർ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് ആസ് ടുഡേ വേർ നോ സെപ്പറേറ്റ് കോർട്സ് എന്ന് വെച്ചാൽ പ്രത്യേക കോടതികളൊന്നും ഉണ്ടായിരുന്നില്ല ഫോർ ദി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് ആ നീതിന്യായ നിർവഹണത്തിന് ജസ്റ്റിസ് നീതി അപ്പോൾ നീതി നിർവഹണത്തിന് വേണ്ടിയിട്ട് ഇന്നത്തെ പോലെ ആസ് ടുഡേ എന്ന് വെച്ചാൽ ഇന്നത്തെ പോലെ ഇന്നത്തെ പോലെ പ്രത്യേക നോ സെപ്പറേറ്റ് കോർട്സ് ഒരു സെപ്പറേറ്റ് കോർട്ട് 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 എന്ന് വെച്ചാൽ കോടതി കോടതികളൊന്നും ഉണ്ടായിരുന്നില്ല അന്നത്തെ കാലത്തേത് മുഗൾ പീരിയഡിൽ അങ്ങനെ പ്രത്യേകിച്ച് കോടതികളൊന്നും ഉണ്ടായിരുന്നില്ല ഇൻസ്റ്റർ ലോക്കൽ റിലീജിയസ് സ്കോളേഴ്സ് അവരെ പറയുന്ന പേരാണ് ക്വാസി ഇൻവെസ്റ്റിഗേറ്റഡ് ആൻഡ് അഡ്ജുഡിക്കേറ്റഡ് ഡിസ്പ്യൂട്ട് ഇൻസ്റ്റഡ് ഇൻസ്റ്റെന്ന് വെച്ചാൽ പകരം ലോക്കൽ റിലീജിയസ് സ്കോളേഴ്സ് ലോക്കലായിട്ടുള്ള റിലീജിയസ് സ്കോളേഴ്സ് റിലീജിയസ് സ്കോളേഴ്സ് എന്ന് വെച്ചാൽ മതപണ്ഡിതന്മാരായിരുന്നു അവർ പറയുന്ന പേരാണ് ഖാസി എന്താണ് ഖാസി ഈ ലോക്കലായിട്ടുള്ള റിലീജിയസ് കോളേഴ്സിന് അല്ലെങ്കിൽ മതപണ്ഡിതന്മാർക്ക് പറയുന്ന പേരാണ് ഖാസി ഈ ഖാസിമാരെന്തുമായിരുന്നു ഇൻവെസ്റ്റിഗേറ്റഡ് അന്വേഷണം നടത്തി ആൻഡ് അഡ്ജുഡിക്കേറ്റഡ് ഡിസ്പ്യൂട്ട്സ് ഡിസ്പ്യൂട്ട്സ് എന്ന് വെച്ചാൽ തർക്കം തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കും അഡ്ജുഡിക്കേറ്റഡ് തീർപ്പ് കൽപ്പിക്കും അപ്പോൾ ഈ കോടതികളൊന്നും മുഗൾ ഭരണകാലത്തിൽ ഉണ്ടായിരുന്നില്ല അതിന് പകരം അവരെന്താ ചെയ്തിരുന്നത് ഖാസിമാരുണ്ടായിരുന്നു ഖാസിമാരാരാണ് റിലീജിയസ് കോളേഴ്സ് ആയിരുന്നു ഈ റിലീജിയസ് സ്കോളേഴ്സ് എന്ത് ചെയ്യുന്നു ഇൻവെസ്റ്റ് എന്തെങ്കിലും ഒരു തർക്കം ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും അന്വേഷിക്കും എന്നിട്ട് അഡ്ജുഡിക്കേറ്റഡ് ഡിസ്പ്യൂട്ട്സ് ആ തർക്കത്തിൽ അഡ്ജുഡിക്കേറ്റഡ് നടത്തും എന്നുവെച്ചാൽ ആ തീർപ്പ് കൽപ്പിക്കും അടുത്ത പോയിന്റ് പറഞ്ഞിട്ടുള്ളത് ദോസ് ഹൂ വെയർ ഡിസ്സാറ്റിസ്ഫൈഡ് വിത്ത് ദിസ് ഡിസിഷൻ ഏതെങ്കിലും ഒരാൾക്ക് ഒരാൾ ഡിസ്സാറ്റിസ്ഫൈഡ് അതായത് സാറ്റിസ്ഫൈഡ് അല്ല ഈ ഡെസിഷനിൽ അവ ഈ ഖാസിമാരുടെ ഡെസിഷനിൽ അല്ലെങ്കിൽ അവരുടെ തീരുമാനത്തിൽ ഏതെങ്കിലും ഒരാൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഹാഡ് ദ ഓപ്പർച്യൂണിറ്റി ടു കംപ്ലയിൻറ്റ് ഡയറക്ട്ലി ടു ദ എംപറർ അവർക്ക് എന്ത് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ത് അവസരമുണ്ട് കംപ്ലൈൻറ്റ് ഡയറക്റ്റ്ലി ടു ദ എംപറർ ചക്രവർത്തിക്ക് നേരിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കാനുള്ള അധികാരമുണ്ട് മനസ്സിലായല്ലോ അടുത്ത പോയിന്റ് മിനിസ്റ്റേഴ്സ് ആൻഡ് ഹെഡ്സ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്സ് വെയർ അപ്പോയിൻ്റഡ് ടു അഡ്വൈസ് ദ കിങ് ഓൺ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ് മിനിസ്റ്റേഴ്സ് ഹെഡ്സ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് അല്ലെങ്കിൽ മിനിസ്റ്റേഴ്സ് മന്ത്രിമാരെയൊക്കെ അപ്പോയിൻറ് ചെയ്തിരുന്നു എന്തിനാണ് ടു അഡ്വൈസ് ദ കിങ് കിങ്ങിനെ അഡ്വൈസ് ചെയ്യാൻ എന്തിനാണ് ഓൺ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ് ഈ ഭരണകാര്യങ്ങളിലൊക്കെ രാജാവിന് ഉപദേശം കൊടുക്കാൻ വേണ്ടിയിട്ട് മിനിസ്റ്റേഴ്സിനെയും പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡിനെയൊക്കെ നിയമിച്ചിരുന്നു അപ്പോൾ ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ ഉള്ളത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ചധികം സെൻറ്റൻസ് ഉണ്ടെന്നേ ഉള്ളൂ പക്ഷേ നമുക്ക് എളുപ്പത്തിൽ വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള സെൻറ്റൻസുകളാണ് അപ്പോൾ ഈ ക്ലാസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക പിന്നെ കൂട്ടുകാർക്കായിട്ടൊന്ന് ഷെയർ ചെയ്യുക താങ്ക് അടുത്ത ക്വസ്റ്റ്യൻ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് മുഗൾ പീരീഡ് മുഗൾ പീരീഡിൽ ഉണ്ടായിരുന്ന സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് എന്തായിരുന്നു അതിനെക്കുറിച്ചൊരു ഷോർട്ട് നോട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത് സോഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ദി മുഗൾ പീരിയഡ് മുഗൾ പീരിയഡിലുള്ള സോഷ്യൽ സ്റ്റാറ്റസിനെ കുറിച്ചാണ് നോക്കിയുള്ളൂ ഒന്നാമത്തെ പോയിന്റ് എ ഫ്യൂഡൽ സോഷ്യൽ സിസ്റ്റം വാസ് എക്സിസ്റ്റഡ് ഡ്യൂറിങ് ദ മുഗൾ റൂൾ അപ്പോൾ മുഗൾ സമയത്ത് മുഗൾ ഭരണ കാലഘട്ടത്തിൽ ഒരു ഫ്യൂഡൽ സോഷ്യൽ സിസ്റ്റമാണ് നിലനിന്നിരുന്നത് എന്താണ് ഈ ഫ്യൂഡൽസ് എന്ന് പറഞ്ഞാൽ അതായത് സമൂഹത്തിലുള്ള ജനങ്ങളെ പല തട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യും ആ ഒരു അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഫ്യൂഡൽ സിസ്റ്റം എന്ന് പറയുന്നത് അപ്പോൾ മുഗൾ ഭരണ കാലഘട്ടത്തിൽ ഒരു ഫ്യൂഡൽ സോഷ്യൽ സിസ്റ്റമാണ് എക്സിസ്റ്റ് ചെയ്തിരുന്നത് സൊസൈറ്റി വാസ് ഡിവൈഡഡ് ഇൻറ്റു ഡിഫറെൻറ്റ് സ്ട്രാറ്റസ് ഈ സൊസൈറ്റിയെ പല പല സ്ട്രാറ്റസ് അല്ലെങ്കിൽ പല പല തട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ദ കോമൺ വാൻ കോമൺ മാൻ വാസ് അറ്റ് ദ ബോട്ടം ഓഫ് ദി സൊസൈറ്റി ആൻഡ് ദ കിങ് അറ്റ് ദ ടോപ്പ് കോമൺ മാൻ അതായത് സാധാരണക്കായ മനുഷ്യർ ഏറ്റവും ബോട്ടം ഓഫ് ദി സൊസൈറ്റിയിലായിരുന്നു അതായത് ഏറ്റവും താഴേക്കിടയിലായിരുന്നു കോമൺ മാൻ ഉണ്ടായിരുന്നത് ആൻഡ് ദ കിങ് അറ്റ് ദ ടോപ്പ് രാജാവായിരുന്നു ഏറ്റവും ടോപ്പിൽ അപ്പോൾ ഏറ്റവും ടോപ്പിൽ രാജാവും ഏറ്റവും ബോട്ടം ആരായിരുന്നു കോമൺ മാൻ ആയിരുന്നു ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് ദി പീപ്പിൾ ഡിപ്പെൻഡ് ഓൺ വേജസ് ആൻഡ് ഇൻകം അതായത് അവിടെയുള്ള ജനങ്ങളുടെ സ്റ്റാൻഡേർഡ് ജീവിത നിലവാരം സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് പീപ്പിൾ അവിടെ താമസിച്ചിരിക്കുന്ന ജനങ്ങളുടെ ജീവിത നിലവാരം ഡിപ്പെൻഡ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത് ഓൺ വേജസ് ആൻഡ് ഇൻകം വേജസ് വേതനത്തെയും ഇൻകം വരുമാനത്തെയും ആശ്രയിച്ചായിരുന്നു അപ്പോൾ വേജസിനെയും ഇൻകത്തിനെയും ആശ്രയിച്ചായിരുന്നു അവിടെയുള്ള ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡിപ്പെൻഡ് ചെയ്തിട്ടായിരുന്നു അവിടെയുള്ള ജനങ്ങളുടെ ജീവിത നിലവാരം എന്ന് പറയുന്നത് മനസ്സിലായല്ലോ അടുത്ത പോയിന്റ് മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ വെർ ഫേമസ് ഒരുപാട് ആൾക്കാരും ആരായിരുന്നു ആ ഫാർമേഴ്സ് ആയിരുന്നു കർഷകരായിരുന്നു കേസ്റ്റ് സിസ്റ്റം എക്സിസ്റ്റഡ് എമംഗ് ദം ഇവർക്കിടയിൽ ഈ ആൾക്കാർക്കിടയിൽ എന്ത് നിലനിന്നിരുന്നു കേസ്റ്റ് സിസ്റ്റം ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നു ഈച്ച് കേസ്റ്റ് ഹാഡ് ഇറ്റ്സ് ഓൺ കസ്റ്റംസ് ആൻഡ് റിച്വൽസ് ഓരോ കേസ്റ്റിനും ഓരോ ജാതിക്കും ഇറ്റ്സ് ഓൺ അവരുടേതായ കസ്റ്റംസും റിച്വൽസും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും കസ്റ്റംസ് എന്ന് വെച്ചാൽ ആചാരങ്ങൾ റിച്വൽസ് എന്നുവെച്ചാൽ അനുഷ്ഠാനങ്ങൾ അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു അറ്റ് ദാറ്റ് ടൈം ദർ എക്സിസ്റ്റഡ് വൈഡ് ഡിഫറൻസസ് ഇൻ ദ വേ ഓഫ് ലൈഫ് ഫുഡ് ഹാബിറ്റ്സ് ആൻഡ് ക്ലോത്തിങ് ഓഫ് പീപ്പിൾ ഫ്രം പ്ലേസ് ടു പ്ലേസ് അതായത് ആ സമയത്ത് അറ്റ് ദാറ്റ് ടൈം ആ സമയത്ത് അവിടെ നിലനിന്നിരുന്നു വേറെ എക്സിസ്റ്റൻസ് അവിടെ നിലനിന്നിരുന്നു എന്ത് നിലനിന്നിരുന്നു വൈഡ് ഡിഫറൻസ് വളരെ വലിയ ഡിഫറൻസ് വളരെ വലിയ വ്യത്യാസം നിലനിന്നിരുന്നു ഇൻ ദ വേ ഓഫ് ലൈഫ് അതായത് ഏതിലൊക്കെയാണ് ഈ ഒരു വ്യത്യാസം നിലനിന്നിരുന്നത് എന്നുള്ളതാണ് വേ ഓഫ് ലൈഫ് ജീവിത രീതി ഫുഡ് ഹാബിറ്റ്സ് ഭക്ഷണ രീതി ആൻഡ് ക്ലോത്തിങ് അതായത് അവരുടെ ഡ്രസ്സിങ്ങിലും ഒക്കെ ഓഫ് പീപ്പിൾ ഫ്രം പ്ലേസ് ടു പ്ലേസ് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തുള്ള ജനങ്ങൾ തമ്മിൽ വളരെ വലിയ വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നു എന്നാണ് പറഞ്ഞത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മുഗൾ ഭരണകാലഘട്ടത്തിൽ ഇന്ത്യയിലെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തിലുള്ള ജനങ്ങൾ തമ്മിൽ ഏതിലൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് വേ ഓഫ് ലൈഫ് ഫുഡ് ഹാബിറ്റ്സ് ക്ലോത്തിങ് അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ വ്യത്യാസം വളരെ വലിയ വ്യത്യാസം നിലനിന്നിരുന്നു അപ്പോൾ ഇത് ഇത്രയാണ് സോഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ദി പ്യൂപ്പിൾ ഡ്യൂറിംഗ് മുഗൾ പീരിയഡ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് ദി പ്യൂപ്പിൾ ഡ്യൂറിംഗ് മുഗൾ റൂൾ അതാണ് നോക്കാൻ പോകുന്നത് എക്കണോമിക് സ്റ്റാറ്റസ് അവരുടെ എങ്ങനെയായിരുന്നു എന്നുള്ളത് എക്കണോമിക് പ്രോഗ്രസ് വാസ് അച്ചീവ് ഡ്യൂറിംഗ് മുഗൾ റൂൾ മുഗൾ ഭരണ കാലഘട്ടത്തിൽ എക്കണോമിക് പ്രോഗ്രസ് സാമ്പത്തികമായിട്ടുള്ള ഒരു മുന്നേറ്റം അല്ലെങ്കിൽ പുരോഗതി അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്നു സാമ്പത്തിക പുരോഗതി അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്നു നേടിയിട്ടുണ്ടായിരുന്നു അഗ്രികൾച്ചറൽ അച്ചീവ്മെൻറ്റ്സ് വേർ ദ ബേസിസ് ഫോർ ദിസ് എക്കണോമിക് പ്രോഗ്രസ് ഈ എക്കണോമിക് പ്രോഗ്രസ് അല്ലെങ്കിൽ സാമ്പത്തിക പുരോഗതി നേടുന്നതിന് ഒരു ബേസ് ആയത് എന്തായിരുന്നു അഗ്രികൾച്ചറൽ അച്ചീവ്മെൻറ്റ്സ് ആ കൃഷി കാർഷികപരമായ നേട്ടങ്ങളായിരുന്നു റൈസ് വീറ്റ് ബാർലി ഷുഗർ കെയിൻ കോട്ടൺ ആൻഡ് ഓയിൽ സീഡ്സ് വെയർ ദ മേജർ അഗ്രിക്കൾച്ചറൽ പ്രോഡക്റ്റ്സ് ഓഫ് ദാറ്റ് ടൈം ആ സമയത്ത് അതായത് മുഗൾ ഭരണകാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ്സ് എന്തൊക്കെയായിരുന്നു ആ റൈസ് അരി വീറ്റ് ഗോതമ്പ് ബാർലി പിന്നെ ഷുഗർ കെയിൻ കരിമ്പ് കോട്ടൺ പിന്നെ ഓയിൽ സീഡ്സ് എണ്ണ എണ്ണ കുരുക്കൾ ഇതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട പ്രോഡക്റ്റ്സ് എന്ന് പറയുന്നത് അഗ്രിക്കൾച്ചറൽ പ്രോഡക്റ്റ്സ് ഏ സമയത്ത് ആ മുഗൾ ഭരണ കാലഘട്ടത്തിൽ അറ്റ് ദാറ്റ് ടൈം ഇന്ത്യൻസ് കൾട്ടിവേറ്റഡ് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് റൈസ് ആ സമയത്ത് ഇന്ത്യക്കാർ ആ റൈസിൻ്റെ തന്നെ പല പല വെറൈറ്റീസ് പല ഇനങ്ങളിലുള്ള റൈസ് കൾട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ദ യൂസ് ഓഫ് ന്യൂ ടെക്നോളജി പുതിയ ടെക്നോളജിയിലെ യൂസും ആൻഡ് ന്യൂ ടൂൾസ് പുതിയ ടൂൾസും ഒക്കെ എൻ റിച്ച്ഡ് എൻറിച്ചാൽ സമൃദ്ധമാക്കി ദ അഗ്രികൾച്ചറൽ സെക്ടർ അഗ്രികൾച്ചറൽ സെക്ടറിനെ സമൃദ്ധമാക്കി സമൃദ്ധമാക്കിയെന്ന് വെച്ചാൽ കൂടുതൽ ഉപയോഗപ്രദമാക്കി ദ പേർഷ്യൻ വീൽ ആൻഡ് കനാൽസ് വെയർ വൈഡ്ലി യൂസ്ഡ് ഫോർ ഇറിഗേഷൻ ഇറിഗേഷന് വേണ്ടിയിട്ട് പേർഷ്യൻ വീൽസും അതിൻ്റെ ഒരു ഫിഗർ നമ്മുടെ ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് പേർഷ്യൻ വീൽസും പിന്നെ കനാൽസും ഒക്കെ ഒരുപാട് ഉപയോഗപ്പെടുത്തി അപ്പോൾ ഇത്രയാണ് സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് ദി മുഗൾ റൂൾ എന്ന് പറയുന്ന ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വാട്ട് വാസ് ദ പ്രോഗ്രസ് മെയ്ഡ് ഇൻ ദ ഫീൽഡ് ഓഫ് അഗ്രികൾച്ചർ ഡ്യൂറിങ് അക്ബർ സ്രേ അക്ബറിൻ്റെ ഭരണകാലഘട്ടത്തിൽ അഗ്രികൾച്ചറിൽ അതായത് കൃഷിയിലൊക്കെ അല്ലെങ്കിൽ കാർഷിക രംഗത്ത് ഉണ്ടായ പുരോഗതി എന്തൊക്കെയായിരുന്നു അതാണ് നമുക്ക് എഴുതേണ്ടത് അപ്പോൾ ഇതിൻ്റെ ആൻസറായിട്ട് നമ്മൾ നേരത്തെ എക്കണോമിക് ഡെവലപ്മെൻറ്റ്സ് പഠിച്ചില്ലേ സോഷ്യൽ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻസ് ഓഫ് മുഗൾ റൂൾ പഠിച്ചു അതിലെ എക്കണോമിക് ഡെവലപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മൂന്നാല് പോയിൻറ്റ്സ് പഠിച്ചില്ലേ അപ്പോൾ ആ സെയിം ആൻസർ ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ വേറെ ഒരു വ്യത്യാസമില്ല അപ്പോൾ ഞാൻ വീണ്ടും ഇതൊന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അടുത്ത ക്വസ്റ്റൻ നോക്കാം ഹു വാസ് ദ ചീഫ് ഹിസ്റ്റോറിയൻ ഓഫ് ദി മുഗൾ പീരിയഡ് മുഗൾ പീരിയഡിലെ പ്രധാന ഹിസ്റ്റോറിയൻ ചരിത്രകാരൻ ആരായിരുന്നു ആൻസർ അബുൾ ഫസൽ ആരാണ് അബുൾ ഫസൽ അടുത്ത ക്വസ്റ്റ്യൻ റൈറ്റ് എനിക്ക് ബൈ അബുൾ ഫൽ അബുൾ ഫുട് ബുക്കിൻ്റെ പേര് ഒന്നാമത്തേത് ഐൻ ഇ അക്ബറി അക്ബർ നാമ ഏതൊക്കെയായിരുന്നു ഐൻ ഇ അക്ബറിയും അക്ബർ നാമയും ഈ രണ്ട് ബുക്കുകളാണ് അബുൾ ഫസൽ എഴുതിയത് ഡ്യൂറിംഗ് മുഗൾ റൂൾ ഡാഷ് വാസ്റ്റ് ഗേറ്റ് വേ ഓഫ് ഫോറിൻ ഗുഡ്സ് ഈ മുഗൾ റൂളിൻ്റെ സമയത്ത് അല്ലെങ്കിൽ മുഗൾ ഭരണ കാലഘട്ടത്തിൽ ഈ ഫോറിൻ ഗുഡ്സ് അതായത് വിദേശത്തു നിന്ന് വരുന്ന ഗുഡ്സ് ചരക്കുകളുടെ ഗേറ്റ് വേ ഗേറ്റ് വേ ആയിട്ട് വർത്തിച്ചിരുന്നത് ഏത് സ്ഥലമായിരുന്നു ഏത് സ്ഥലമായിരുന്നു അപ്പോൾ നമുക്കറിയാം ആ സമയത്ത് ആ ഈ ജലഗതാഗതമായിരുന്നു വാട്ടർ ട്രാൻസ്പോർട്ടേഷ ട്രാൻസ്പോർട്ടേഷൻ ആയിരുന്നു അധികം ഉണ്ടായിരുന്നത് അത് വളരെയധികം വിപുലപ്പെട്ട വന്ന ഒരു സമയമായിരുന്നു അപ്പോൾ ഏതെങ്കിലും ഒരു തുറമുഖത്തിൽ തുറമുഖമായിരിക്കാം അല്ലേ ഗേറ്റ് വേ ആയിട്ട് വർത്തിച്ചിരുന്നത് ഏതാണ് ആൻസർ ആൻസർ എന്ന് പറയുന്നത് ഗുജറാത്ത് ആയിരുന്നു കേട്ടോ ഗേറ്റ് വേ ഓഫ് ഫോറിൻ ഗുഡ്സ് എന്നറിയപ്പെടുന്നത് മുഗൾ കാലഘട്ടത്തിൽ ഏതായിരുന്നു ഗുജറാത്ത് അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് വേർ ദ മെയിൻ എക്സ്പോർട്ട് ഐറ്റംസ് ഡ്യൂറിംഗ് ദ മുഗൾ റൂൾ മുഗൾ റൂളിൻ്റെ സമയത്ത് പ്രധാനപ്പെട്ട കയറ്റുമതി വസ്തുക്കൾ ഐറ്റംസ് എന്തൊക്കെയായിരുന്നു എന്ന് നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് കയറ്റുമതി ചെയ്ത് വിടുന്നത് ഇന്ത്യയിൽ നിന്ന് ആൻസർ മസ്ലിൻ ഷുഗർ ടെക്സ്റ്റൈൽസ് ആൻഡ് റൈസ് മസ്ലിൻ എന്ന് പറഞ്ഞ ഒരു തുണിയാണ് ഒരു തരം തുണിയാണ് മസ്ലിൻ ഭയങ്കര വില കൂടിയ നല്ല ക്വാളിറ്റിയൊക്കെ ഉള്ള ഒരു തുണിയാണ് മസ്ലിൻ അപ്പോൾ മസ്ലിൻ പിന്നെ ഷുഗർ ഷുഗർ എന്നുവെച്ചാൽ നമ്മുടെ പഞ്ചസാര പിന്നെ എന്താണ് പിന്നെ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് എന്ന് വെച്ചാൽ തുണിത്തരങ്ങൾ പിന്നെ റൈസ് അരി ഇതൊക്കെയായിരുന്നു മെയിൻ എക്സ്പോർട്ട് ഐറ്റംസ് ഡൂറിങ് ദ മുഗൾ റൂൾ മുഗൾ റൂളിൻ്റെ സമയത്തുള്ള പ്രധാനപ്പെട്ട എക്സ്പോർട്ട് ഐറ്റംസ് എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വാട്ട് ദേ വാട്ട് ദേ ദർ ദ വാട്ട് ആർ ദ മേജർ സിറ്റീസ് ഡ്യൂറിംഗ് ദ മുഗൾ പീരിയഡ് എന്നാണ് കേട്ടോ വാട്ട് ആർ ദ മേജർ സിറ്റീസ് ഡ്യൂറിംഗ് ദ മുഗൾ പീരീഡ് മുഗൾ പീരീഡിൻ്റെ സമയത്തെ പ്രധാനപ്പെട്ട സിറ്റികൾ ഏതെല്ലാമായിരുന്നു ധാക്ക മുർഷിദാബാദ് സൂറത്ത് ലാഹോർ ആഗ്ര ഏതൊക്കെയാണ് ധാക്ക മുർഷിദാബാദ് ലാഹോർ സൂറത്ത് ആഗ്ര അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ മേജർ സിറ്റീസ് ഡ്യൂറിംഗ് ദ മുഗൾ പീരീഡ് മുഗൾ പീരിയഡിലെ പ്രധാനപ്പെട്ട സിറ്റീസ് ഏതൊക്കെയായിരുന്നു ആൻഡ് ഇൻ വിച്ച് കൺട്രീസ് ആർ ദീസ് സിറ്റീസ് ലൊക്കേറ്റഡ് ടുഡേ ഈ ഏതൊക്കെ രാജ്യങ്ങളിലാണ് ഈ പറയുന്ന സിറ്റികൾ ഇപ്പോൾ നില നിലവിൽ ഉള്ളതെന്നുള്ളത് അതായത് ഏതൊക്കെ രാജ്യങ്ങളിലാണ് ഈ പറയുന്ന സിറ്റികൾ ഇപ്പോൾ നിലവിലുള്ളത് നോക്കാം നമുക്ക് അപ്പോൾ ഏതൊക്കെ സിറ്റിയാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു ഏതൊക്കെയാണ് ധാക്ക ധാക്ക എവിടെയാണ് ബംഗ്ലാദേശ് ധാക്ക ബംഗ്ലാദേശ് ദെൻ അടുത്തത് മുർഷിദാബാദ് മുർഷിദാബാദ് നമ്മുടെ ഇന്ത്യയിലാണ് കേട്ടോ അടുത്ത ലാഹോർ ലാഹോർ എവിടെയാണ് പാകിസ്ഥാൻ ദെൻ സൂറത്ത് സൂറത്ത് ഇന്ത്യയിലാണ് ആഗ്ര ഇന്ത്യയിലാണ് അപ്പോൾ ഇത്രയാണ് ആ രാജ്യങ്ങളും അവിടെയുള്ള സിറ്റികളും കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ ഹൂ ട്രാൻസ്ലേറ്റഡ് ദ മഹാഭാരത ഇൻ ടു പേർഷ്യൻ ഡ്യൂറിങ് മുഗൾ റൂൾ അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കാനുള്ളൊരു കാര്യം മുഗൾ ഭരണകാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ലാംഗ്വേജ് ഏതായിരുന്നു പേർഷ്യൻ ആയിരുന്നു അല്ലേ മുഗൾ ഭരണകാലഘട്ടത്തിലെ പ്രധാന ലാംഗ്വേജ് എന്ന് പറയുന്നത് പേർഷ്യൻ ആയിരുന്നു അപ്പോൾ മഹാഭാരതം പേർഷ്യനിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരാണ് ആൻസർ ധാരാ ഷുഖു ദ സൺ ഓഫ് മുഗൾ റൂളർ ഷാജഹാൻ മുഗൾ വരണാധികാരിയായിരുന്ന ഷാജഹാൻ്റെ മകനായ ധാരാ ഷുക്കു ധാരാ ഷുഖു ആണ് മഹാഭാരതം പേർഷ്യനിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തത് അടുത്ത ക്വസ്റ്റ്യൻ റൈറ്റ് ത്രീ എക്സാമ്പിൾസ് ഓഫ് ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചർ ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചറിന് മൂന്ന് എക്സാമ്പിൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ വേറൊരു രീതിയിലും ഈ ക്വസ്റ്റ്യൻ ചോദിക്കാം റൈറ്റ് ത്രീ എക്സാമ്പിൾസ് ഓഫ് ഇൻഡോ പേർഷ്യൻ ആർക്കിടെക്ചർ അല്ലെങ്കിൽ ഇൻഡോ പേർഷ്യൻ ആർക്കിടെക്ചറിന് മൂന്ന് എക്സാമ്പിൾ എഴുതുക അപ്പോൾ ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചർ അല്ലെങ്കിൽ ഇൻഡോ പേർഷ്യൻ ആർക്കിടെക്ചർ രണ്ട് ചോദിച്ചാലും നമ്മൾ ഈ ഒരു ആൻസർ ചെയ്ത ഏതാണ് താജ്മഹൽ ആഗ്ര ഫോർട്ട് റെഡ് ഫോർട്ട് എന്തൊക്കെയാണ് ദ താജ്മഹൽ ആഗ്ര ഫോർട്ട് റെഡ് ഫോർട്ട് റെഡ് ഫോർട്ട് ചെങ്കോട്ട ആഗ്ര ഫോർട്ട് ആഗ്ര കോട്ട താജ്മഹൽ താജ്മഹൽ തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യൻ ദാറ്റ് ഇസ് ദ ലാംഗ്വേജ് ഫോംഡ് ബൈ ദ ഫ്യൂഷൻ ഓഫ് പേർഷ്യൻ ആൻഡ് ഹിന്ദി ലാംഗ്വേജസ് പേർഷ്യൻ ലാംഗ്വേജിൻ്റെയും ഹിന്ദി ലാംഗ്വേജിൻ്റെയും ഫ്യൂഷനിലൂടെ ഫോം ചെയ്ത ലാംഗ്വേജ് ഏതാണെന്ന് ആൻസർ ഉർദു ലാംഗ്വേജ് പേർഷ്യൻ പ്ലസ് ഹിന്ദി ഫ്യൂഷൻ ചെയ്തിട്ട് ഫോം ചെയ്ത ഒരു ന്യൂ ലാംഗ്വേജ് ആണ് ഉർദു അപ്പോൾ നമ്മൾ ഈ മെഡീവൽ ഇന്ത്യയുടെ പാർട്ട് വൺ പാർട്ട് ടൂ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് താങ്ക്